ആട് കൊണ്ടൊന്ന് പൊളിക്കുന്നുണ്ടോ? അതെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി 5 ഫുൾ ആട് കൊണ്ട് മട്ടൺ ബിരിയാണി. സാധാരണ നമ്മൾ എപ്പോഴും ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓർഫണയിൽ കൊണ്ട് കൊടുക്കലാണ് പതിവ്. പക്ഷെ ഇന്ന് നമ്മൾ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി നമ്മൾ ഓർഫണയിൽ കൊടുക്കണം അല്ലേ? അതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം എന്തറിയോ, നമ്മൾ നമ്മുടെ വൺ ബേ ഡോട്ടിലൂടെ കുറച്ച് ചീര നമ്മൾ വിറ്റിരുന്നു. ആ വിറ്റിരുന്ന സാധനത്തിൽ കുറച്ച് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തും കുറച്ച് സബ്സിഡി നമുക്ക് കിട്ടിയിരുന്നു. അത് എനിക്ക് അവകാശപ്പെട്ട പൈസയല്ല, അത് തീർച്ചയായും നിങ്ങളുടെ പൈസയാണ്. അപ്പോൾ എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കുക പറഞ്ഞാൽ അത് പറ്റുന്നൊരു കേസല്ല. അപ്പോൾ നമ്മളെന്ന് കാണിച്ച് കുറച്ച് ആടും വാങ്ങിയിട്ട് പിന്നെ കുറച്ച് പൈസ അല്ലേ, നമ്മളും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ പൈസ ഞങ്ങളുടെ പൈസ ഒക്കെ കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പോളി ഗാർഡൻ എന്ന ഓർഫണയിൽ ആ കുട്ടികൾക്ക് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നേര് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. നല്ല സൂപ്പറാണല്ലേ. നല്ല സുന്ദര അല്ലേ. തൈര് ശരി നാരങ്ങ നീര് മസാല മാത്രം ഓടിച്ചിടുക. ഓയില് അണ്ടിപ്പരിപ്പ് നമ്മുടെ ഉള്ളി റെഡിയായി അല്ലേ. മതി, നല്ല കളറ് ഇതിലിടുമ്പോൾ വന്നോളൂ. അന്താവണം കുറച്ച് ഓയിലൊഴിക്കാം. ആദ്യം നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്. അടുത്ത നമുക്ക് പുതിയ മല്ലിയിലേക്ക് കൊടുക്കാം.
പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, തക്കാളി, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നമ്മളൊരു 10-35-40 കിലോ ഇറച്ചി ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി മസാല, ഇതിട്ടാലേ മണം വരുള്ളൂ ശരിക്കും. കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ്, ചോറ് റെഡിയൊക്കെ ചട്ടി വെച്ച് വെള്ളം ഒഴിച്ചു നമുക്ക് സ്പൈസസ് ഒക്കെ കൊടുക്കാം. കുറച്ച് കുങ്കുമപ്പൂട, ഒരല്പം നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. അരി തൊടുക്ക, പാകത്തിലുള്ള ഉപ്പ്, അല്പം നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. അവിടെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് കാഷ്യൂ നട്ട്, നെയ്യില് വറുത്ത, ഓയിൽ വറുത്ത് അല്ലേ, നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് കേട്ടോ.
അടുത്ത ലെയർ മല്ലിയില, പുതിയനില, വറുത്തുള്ളി, നെയ്യ്, പുളിക്കിൻ്റെ ദിശ. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നമ്മൾ നമ്മുടെ ഓർഫണേജിൽ, നമ്മൾ എന്നും വരെ നമ്മുടെ ഓർഫണേജിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ നട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ പറയുക, ഈ സാധനം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങി, അതിലൂടെയാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് ഒന്നുമല്ല, എല്ലാ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, പിന്നെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്ക് കുറച്ച് തൊഴിലുമായി, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഓർഫണേജിലെ പലജാതി പൂക്കൾക്കും നട്ടുകൊടുക്കണം. അവരും കഴിക്കട്ടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ അവർക്ക് എങ്ങനെ നടുകയെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മളെ ഒന്ന് നട്ടുകൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവരിത് ഉപയോഗിക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ പൊന്നാങ്കണ്ണി ചീര നിർബന്ധമായിട്ടും നട്ടുപിടിപ്പിക്കുക. ഒരുപാട് കണ്ണിന് ഗുണമുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി ഞാൻ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാം. നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോവാം, നോക്കാം അല്ലേ. ആഹാ, അടിപൊളി കേട്ടോ. ആ ആവിങ്ങനെ പറക്കണ്ട്. നമ്മളെ പതുക്കാൻ ചോറൊന്ന് ഇളക്കി നോക്കാം. അവിടെ ഒരു അഞ്ചാറ് മുട്ടയും കൂടി വെച്ചാൽ ടേസ്റ്റ് നോക്കാം. ഇനി നമ്മുടെ കുറച്ച് തൈര്, തൈരില്ലാണ്ട് എന്ത് ബിരിയാണി. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ജിത്തു കഴിച്ചിട്ട് എങ്ങനെ പറയും? ഒരുക്കാം കഴിക്കും. ഹരിഷ്കാ തട്ടി നോക്കാണ്. അതെ, ഇമ്മാതിരി ഒരു സാധനമൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കരുത്. അത് വേഗം അടിപൊളി കേട്ടാ. മട്ടനൊക്കെ പഞ്ഞ് പോലെ രക്ഷയില്ലാട്ടോ. മട്ടനൊക്കെ അടിപൊളി കേട്ടാ. ഓ, എരിവോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതറിയോ, നമ്മൾ ഓവർഫ്ലോയിൽ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എരിവ് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ നല്ലോണം വേവിച്ചിട്ട് കൊടുക്കാറുള്ളു. കാരണം രക്ഷയില്ല, അവർക്ക് അറിയില്ല അതിനെ കൊടുത്തിട്ട്. അപ്പൊ സംഭവം ഒരു രക്ഷയില്ല. നമ്മൾ രണ്ടുപേരും അപ്പൊ നമുക്കിത് വൈകിക്കണം. നേരെ അടിപൊളി, നേരെ അവർക്ക് കൊടുക്കാം. അവർക്ക് കൊണ്ട് കൊടുക്കാം കേട്ടാ. ഓക്കെ, സന്തോഷമാണ് എല്ലാവർക്കും. നമ്മൾ പ്രത്യേകം ഇന്ന് കാലത്തൊട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ കൂടെ ഫിറോസ്കി ഉണ്ടായിരുന്നു. നിങ്ങൾ ഭക്ഷണം വെക്കണതൊക്കെ നിങ്ങൾ പോയി കണ്ടു. അപ്പൊ ഫിറോസ്കിയുടെ പുതിയ സംരംഭത്തിന്റെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ചീരയുടെ ഒക്കെ ആ ഷിപ്പിങ്ങിന്റെ കുറച്ച് പൈസയ്ക്ക് അക്സസ് വന്നു. അതൊന്നും ഫിറോസ്കിക്ക് വേണ്ട, അത് എന്റെ മക്കൾക്കുള്ളതാന്ന് പറഞ്ഞിട്ടാണ് ഫിറോസ്കി ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ നിങ്ങക്ക് നല്ല മട്ടൻ ബിരിയാണിയും അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിറോസ്കിയുടെ ഫ്രണ്ട് ഹരിസാറും വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ ആ മുട്ടയൊക്കെ ഉണ്ട്, എല്ലാവർക്കും മുട്ടയും എല്ലാം ഉണ്ട്. വളരെ വിഭവസമൃദ്ധമായിട്ടാണ് തരുന്നത്. അപ്പോ ഫിറോസ്കാനോട് പറഞ്ഞത്, ഇത് ഞാൻ തരുന്നതല്ല, എന്റെ ആ സംരംഭത്തിൽ പങ്കാളികളായവരാണ് ഇത് നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം? അവരൊക്കെ കുടുംബ ജീവിതത്തില് അതിനുള്ള അനുഗ്രഹങ്ങള് വലിയമ്പ്രാൻ കൊടുക്കാനായിട്ടും അവർക്കൊക്കെ നല്ല ആരോഗ്യവും പെട്ടെന്നുള്ള അപകടങ്ങളും രോഗങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ഫിറോസ്കിക്കും ഫിറോസ്കിയുടെ കൂട്ടുകാർക്കും ഹരിസാറിനും അവരുടെ കൂട്ടുകാർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇതുപോലെ കുറെ നല്ല മനസ്സുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ്
നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും നമ്മൾ അവരെല്ലാവരും ഓർക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഫിറോസ്കി. ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ് എപ്പോഴും വന്നിരിക്കുന്നത്. നമ്മുടെ കോളിയിലാണ് ഓർമ്മയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ കുറച്ച് ഷിപ്മെൻ്റ് കുറച്ച് പൈസ ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് പൈസയും കൂടി ചേർത്ത് നമ്മളൊരു അടിപൊളി ലേഡ് ബിരിയാണി അവർക്കുണ്ടായി കൊടുത്തിട്ടുണ്ട്. അത്ര എരിവും കാര്യങ്ങളും പറ്റാം. അപ്പോൾ അതൊക്കെ ലിമിറ്റേഷൻ ആക്കിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ലേഡ് ബിരിയാണി ഉണ്ടായി കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവർ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ആ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് സഹായം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടാ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. ഓക്കെ, എന്ത് വെച്ചോ? ഫോണും വേണം. ഫോണും വാച്ചോ? ഓക്കെ, വാച്ച് മേടിച്ചിട്ട് എനിക്ക് വേണം. വാച്ച് വാച്ചല്ലേ, എല്ലാവർക്കും വാച്ച് വേണം. എല്ലാവർക്കും വാച്ച് ഞാൻ മേടിച്ചിട്ട് അഞ്ചു പേർക്ക് ഞാൻ മേടിച്ചു. ഓക്കെ ശരി, ഞാൻ ഫോണൊക്കെ മറക്കില്ല.